ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും മികച്ച വൈൽഡ് കാർഡുകളിൽ ഒന്നായാണ് ബി ബി പ്രേക്ഷകർ സിബിൻ ബെഞ്ചമിനെ കണ്ടത് ഹൗസിലേക്ക് കയറിയ ആറ് വൈൽഡ് കാർഡുകളിൽ ഹൗസിൽ നിന്ന് അത്രയും ദിവസം മനോഹരമായി ഗെയിം കളിച്ചതും സിബിൻ മാത്രമായിരുന്നു എന്നാൽ ജാസ്മിനുമായുള്ള തർക്കത്തിനിടെ മോശമായ ചേഷ്ട കാണിച്ചതിന് അവതാരകൻ മോഹൻലാൽ സിബിനെ രൂക്ഷമായി ശകാരിച്ചിരുന്നു അതിനുശേഷം തളർന്നുപോയ സിബിൻ പിന്നെ ഗെയിം കളിക്കാൻ നിൽക്കാതെ ഹൌസിന് പുറത്തേക്ക് തന്നെ ഇറക്കി വിടണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് ചെയ്തത് അവസാനം ബിഗ് ബോസ് ടീം സിബിനെ ഷോയിൽ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു ഹൌസിൽ തുടർന്നിന്നെങ്കിലും വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ സിബിന് കഴിയുമായിരുന്നു മത്സരത്തിൽ നിന്ന് പുറത്തു വന്ന ശേഷം ഗുരുതരമായ ആരോപണങ്ങളാണ് ഷോയെക്കുറിച്ച് സിബിൻ ഉയർത്തിയത് ൌസിൽ വെച്ച് തനിക്ക് തന്ന മരുന്നുകളെ കുറിച്ച് അടക്കം ചില വെളിപ്പെടുത്തുക സിബിൻ നടത്തിയിരുന്നു മാത്രമല്ല ജാസ്മിനെ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നതായും സിബിൻ ആരോപിച്ചിരുന്നു ഇപ്പോഴിതാ സിബിൻ തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് ജാസ്മിൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജാസ്മിൻ സംസാരിച്ചത് സിബിൻറെ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നേരിൽ കണ്ടാൽ ഒരു ഹായ് പോലും പറയണമെന്ന് ആഗ്രഹമില്ലെന്നും ജാസ്മിൻ പറയുന്നു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഷിബിനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത് എന്നെ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നുണ്ട് പുള്ളിയെ ബിഗ് ബോസ് ഇറക്കി വിട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു അതൊക്കെ ശുദ്ധ തെമ്മാടിത്തരം നുണയുമാണ് നാളെ ഇനി ഇതിന്റെ പേരിൽ വീഡിയോ ചെയ്താലും എനിക്കൊന്നുമില്ല ഇനി എന്നെ ചെയ്യാനായി ഒന്നും ബാലൻസ് ഇല്ല ഒന്നും നഷ്ടപ്പെടാനുമില്ല അതുപോലെ എനിക്ക് മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവർക്കും ലെറ്റർ വരാറുണ്ട് അതിൽ എഴുതിയിരിക്കുന്നത് പുറത്തുള്ള കാര്യങ്ങളല്ല മരുന്ന് വസ്ത്രം ഫുഡ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം ബിഗ് ബോസ് ടീം മൈക്കിൽ അനൗൺസ് ചെയ്യില്ല എല്ലാവർക്കും ഇത്തരത്തിൽ ലെറ്റർ വരാറുണ്ട് ഒരു പ്രാവശ്യം അത്തരത്തിൽ ലെറ്റർ വന്നപ്പോൾ ഞാൻ അത് മടക്കി മൈക്കിൽ വച്ചു അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല അതുപോലെ ജാസ്മിൻ ലെറ്റർ വന്നു എന്ന തരത്തിൽ മാറ്റി പറയുന്നത് എന്തിനാണെന്ന് അറിയില്ല സിബിനാണ് ഹൗസിൽ പോകണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത് സിബിൻ ലാലേട്ടൻ വഴക്ക് പറഞ്ഞ ശേഷം വലിയ സങ്കടത്തിലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്നേ പുറത്തു പോകേണ്ടയാളാണ് പുള്ളി ലിവിംഗ് റൂമിൽ പോലും ആ സമയത്ത് വന്നിരിക്കാറില്ലായിരുന്നു പുള്ളിയുടെ ആവേശപ്രകാരം ബിഗ് ബോസിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടത് അതുപോലെ എനിക്കെതിരെ ഗെയിം കളിച്ചവരാണ് ഹൗസിൽ നിന്നിട്ടുള്ളവര് അത്തരത്തിൽ ഒന്നുള്ളപ്പോഴാണ് എനിക്കെതിരെ ഗെയിം കളിക്കരുതെന്ന് ബിഗ് ബോസ് നിർദ്ദേശിച്ചുവെന്ന് സിബിൻ പറയുന്നത് പുള്ളിയോട് എന്നെ പ്രണയിക്കാൻ പറഞ്ഞുവെന്നും പറയുന്നത് കേട്ടു അതിന് പുള്ളിയാര് മന്മഥനോ പുള്ളിയുടെ അസൂയ കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് എന്നെ ഞാൻ പറയത്തുള്ളൂ ദുഷിപ്പ് പറയാതെ ഇരിക്കാമല്ലോ എന്റെ പഴയ ചരിത്രങ്ങൾ എന്റെ പത്താം ക്ലാസ്സിലെ പ്രണയം വരെ ചികഞ്ഞുപോയി ഈ ലോകത്ത് റിലേഷൻഷിപ്പ് ഇല്ലാത്തവരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ റിലേഷൻഷിപ്പിൽ ആകുന്നതും ബ്രേക്കപ്പ് ആകുന്നതുമെല്ലാം വളരെ നോർമലായി ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒന്നാണ് സാഹചര്യം കൊണ്ടാണ് ബ്രേക്കപ്പുകൾ ഉണ്ടാകുന്നത് ഈ വ്യക്തി ഞാനുമായി മുമ്പ് റിലേഷന്ഷിപ്പ് ഉണ്ടായിരുന്നവരെയെല്ലാം വിളിച്ച് അവരെയും ഇതിലേക്ക് വലിച്ചിട്ടു എന്നിട്ട് എന്റെ ജീവചരിത്രമെടുക്കാന് നടക്കുകയാണെന്നാണ് കുറിച്ച് ജാസ്മിൻ പ്രതികരിച്ചത്